Hi friends, welcome to my channel Asha's Taste Corner. Ellavarkkum sugamanalle. Innu njan ningalkku vendi undakkunnathu lime pickle recipe aanu. Adayathu naranga achar. Appo naranga achar engane undakkam ennum endokke ingredients venannu namukku nokkam. Adinu munpayi ningal aadyamayittana ente channel kaanundengil iduvare subscribe cheedittillengil onnu subscribe cheya. वीडियो कष्टा लाइक निभिप्राय कमेंस अब नारचारान आदमी नमुक इंग्रीडियेंस वे नोक अचारानाइट या चुना नारेट कहुन शेष तुच्चाणी और टीश्यू पेपरो अलग ना तुणियो उपयोग नोल वेलमी वेम तुच्चान अड़ता नमुक वे आचमुग् चाई वेटन अरी इतर पत्ल वेत नील अरी वलिए कषण इंजी चीस चोप अड़ता इंग्रीडियेंट अर टीसपूं मजलपुड़ी इन वे इंग्रीडियेंस रु टेबू विनीग अर टीसपू कायपुड़ी मूं टेबिस्पू उपर टीसपू पंचसार और टीसपू कड़ग अर टीसपू उलुव रु वटमुग् आवश्यक करीवेपल नारचारान या नल्ला इन नमुक आद्यम नारंग कट्ते नार रु सैड नमक कट्टी कल अशेम नड़मुड़क इन आ पगति नी मु इन आरु पीस वी या कट्ते इन ना पीस कुछ वलिपति कट्ती नार पन्द्रे पीस या कट्ते इेपल एल नार कट्ती इवतंज नार अल कट्ती इन नमुक इतने उप चेत उप चेत ना मिक्स उप नार एल भागत विधति मिक्स इन नमुक इत मिक्स और अंज मिनट रस्टियान वी समय नमुक और पैन स्टवल वे पान मूं टेबिस्पू नल्चा नल चूड़ी वह अल्पच कड़ग चेत कड़ग नाई पोटिव वे वेट इ पोटी वन अभी उलुव चेत उलुव और लाइट ब्रउन कलर आवेक अंतर नाम वटमुग् चाई पीसाटिटा करीवेपिल चेत योजिप्चम इज्वच चेत ओपन तन्ने नमुक अरच इंजी चेत इत रूड़ी नो मिक्स वाड़ी वो पचमुगक चेत वे इंजी लाइट ब्रउन कलर आवे ते वाटी एड़कना इंजीड वे मूत वो नमेल वो लाइट ब्रउन कलर वन ई समयत मजलपुड़ी चेत जस्ट इनिद नार चेत नार मिक्सु ना योजिपड़क एल भागत आवधति तेक योजिपी ना मिक्स नमुक मिनट अटच वेविक इंजु मिनट अब या तुर नोकी
നാരങ്ങ ഒരു ഹാഫ് വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നാരങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ വേറൊരു കളറായിട്ട് വന്നിരിക്കുകയാണ്, ഒരു പച്ച കളറൊക്കെ പോയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ കേട് വരാതെ കൂടുതൽ നല്ല ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗറൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി 2-3 മിനിറ്റും കൂടിയും ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ജാറുകളിലേക്ക് മാറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അതേപോലെ ജാറിലേക്ക് മാറ്റുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായി തുടച്ച് എടുത്തതിന് ശേഷം വേണം അതിലേക്ക് മാറ്റാനായിട്ട്. അച്ചാർ ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് മാറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.